സൂപ്പർമാൻ, സൂപ്പർ വുമൻ, സ്പൈഡർമാൻ, ഒരാൾ അടിവസ്ത്രം ധരിക്കുന്നത് മുകളിലാണ്. അയാൾ എന്ത് ധരിച്ചാലും ചിലർ അടിവസ്ത്രത്തിന് മുകളിൽ ബെൽറ്റ് ധരിക്കും, ചിലർ തലയിലൂടെ ഇടും. നമുക്ക് സാധാരണ തരത്തിലുള്ള മനുഷ്യനായാൽ മതി. അതീന്ദ്രിയ ശക്തിയുള്ള മനുഷ്യനാവണ്ട. ഇതൊരു അനുഗ്രഹമാണ്, പ്രശ്നമായി കരുതരുത്. നമസ്കാരം സദ്ഗുരു. ആത്മസന്ദേഹത്തെക്കുറിച്ച് താങ്കൾ സംസാരിക്കാമോ? അതിനെ എങ്ങനെ ഇല്ലാതാക്കാം? ഇറ്റ്സ് ഗുഡ് ടു ഡൗട്ട് യുവർസെൽഫ്. ഐ നോ എവരിബഡി ഈസ് ടെല്ലിംഗ് യു ബിലീവ് ഇൻ യുവർസെൽഫ്, ബിലീവ് ഇൻ യുവർസെൽഫ്. ഐ വുഡ് സേ പ്ലീസ് ഡൗട്ട് യുവർസെൽഫ്. സ്വയം സംശയിക്കുന്നത് നല്ലതാ. എല്ലാവരും നിങ്ങളോട് പറയുന്നത് എനിക്കറിയാം, സ്വയം വിശ്വസിക്കൂ, സ്വയം വിശ്വസിക്കൂ. ഞാൻ പറയുന്നു ദയവായി സ്വയം സംശയിക്കുക എന്നാണ്. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളാണ് കാണുന്നത് ആദ്യം. ഇതാണ് നിങ്ങളെ ഞാൻ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ശരിയോ തെറ്റോ എന്ത് തന്നെ സംഭവിച്ചാലും ആദ്യം നോക്കേണ്ടത് ഇതിന് കാരണം ഞാനായിരിക്കാമെന്നാണ്. നിങ്ങളല്ല എങ്കിൽ പിന്നെ നമുക്ക് മറ്റുള്ളവരിലേക്ക് നോക്കാം. മറ്റുള്ളവരെ സംശയിക്കുന്നതിന് പകരം സ്വയം സംശയിക്കുന്നതാണ് നല്ലത്. ഒരുപക്ഷെ നിങ്ങൾ നന്നായി ചെയ്തു കാണില്ല. ഓ, പക്ഷേ ഇത് എന്നെ അനുവദിക്കുന്നില്ല. ഇല്ല, നിങ്ങൾ ആത്മവിശ്വാസമുണ്ടെന്ന് പറയുന്ന വിഡ്ഢികൾ എല്ലാവരുടെയും എല്ലാത്തിലും കയറി നടക്കുകയാണ്. ചെറിയ സംശയം നിങ്ങളിൽ ചെറിയ ധാരണ കൊണ്ടുവരും. ഈ ഗ്രഹത്തിലൂടെ കൂടുതൽ സൗമ്യമായി നടന്നു പോവുകയും ചെയ്യും. സ്വന്തം കഴിവുള്ള വിശ്വാസമോ എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസമോ നിങ്ങൾക്ക് വ്യക്തതയില്ലാത്ത ആത്മവിശ്വാസം നൽകും. ഇത് വിനാശകരമാണ്. ഈ ലോകത്തിൽ ഈ ഗ്രഹത്തിന് സംഭവിച്ച നാശത്തിന്റെ തോത് ചുറ്റുമുള്ള ജീവനും സംഭവിച്ച ഇതിനെല്ലാം കാരണം വ്യക്തതയില്ലാത്ത ആത്മവിശ്വാസമാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ചെറിയ സംശയമുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ 10 തവണ ചിന്തിക്കുകയില്ലേ? ശരിയല്ലേ? അതൊരു വിവേകപൂർണമായ ലോകമായിരിക്കും. എല്ലാവരും അല്പം സ്വയം സംശയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ്, നിങ്ങൾ എല്ലായ്പ്പോഴും എല്ലാം തികഞ്ഞവരും അമാനുഷ്യനുമൊക്കെയാണെന്ന് കരുതരുത്. അതിമാനുഷ്യർ പോകണം. നമുക്ക് ഈ ഗ്രഹത്തിൽ മനുഷ്യരെ മാത്രമേ ആവശ്യമുള്ളൂ. ആ അടിവസ്ത്രം എങ്ങനെ ധരിക്കണമെന്ന് പോലും അവർക്കറിയില്ല. അത്തരക്കാരെ നാം ഇഷ്ടപ്പെടുന്നില്ല. ഈ സൂപ്പർ നായകരെല്ലാം ഞാൻ കരുതുന്നു എല്ലാവരും കാലിഫോർണിയയിൽ നിന്നാണ് വന്നതെന്ന്. ശരിയല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആ സൂപ്പർമാൻ, സൂപ്പർ വുമൺ, സ്പൈഡർമാൻ എല്ലാവരും കാലിഫോർണിയയിൽ നിന്നാണോ? ഒരാൾ ഒരു അടിവസ്ത്രം, വസ്ത്രധാരണം എന്തു തന്നെയായാലും മറ്റൊരാൾ അടിവസ്ത്രത്തിന്റെ മുകളിൽ ഒരു ബെൽറ്റ് ധരിക്കുന്നു. Another puts it over his head. അതുകൊണ്ട് അവർ സൂപ്പറാണ്. അല്ല, നമുക്ക് വേണ്ടത് സാധാരണ വിവേകമുള്ള മനുഷ്യരെയാണ്. അതിമാനുഷ്യർ നമുക്ക് ആവശ്യമില്ല. കാരണം അവരെപ്പോഴും വിഡ്ഢിത്തങ്ങൾ മാത്രമാണ് ചെയ്തത്. തങ്ങൾ സൂപ്പറാണെന്ന് കരുതുന്ന ആളുകൾ എപ്പോഴും വിഡ്ഢിത്തവും ബുദ്ധിശൂന്യവും ഹാനികരമായ കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. നമുക്ക് വിവേകമുള്ള സാധാരണ സന്തോഷമുള്ള മനുഷ്യരെയാണ് വേണ്ടത്. ഇവിടെ ജീവിതം നമുക്ക് മനോഹരമായി കൊണ്ടുപോകാം. സാധാരണരായ ഈ മനുഷ്യർ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും എപ്പോഴും സംശയിക്കണം. കാരണം നിങ്ങൾക്ക് അസ്തിത്വത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു കാഴ്ചപ്പാട് ഇല്ല. നിങ്ങൾ എല്ലായ്പ്പോഴും അസ്തിത്വത്തെ ചെറിയ കഷണങ്ങളായി മാത്രമേ കാണുന്നുള്ളൂ. ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അപകടകരമായ ഒരു ജീവിയാണ്. ചെറിയ കഷണങ്ങൾ ഉപയോഗിച്ച് ചെറിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയാം. മുഴുവൻ അസ്തിത്വത്തെയും എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് നമുക്കറിയില്ല. ശരിയല്ലേ? സ്വയം സംശയിക്കുന്നതാണ് നല്ലത്. ഇത് ശ്രേഷ്ഠമായ ഒരു ഗുണമാണ്, പ്രശ്നമാണെന്ന് കരുതരുത്. ഈ ഗ്രഹത്തെ ചവിട്ടിമതിക്കുന്ന അത്യധികം ആത്മവിശ്വാസമുള്ള വിഡ്ഢികളെ നോക്കി നിങ്ങളും അവരെപ്പോലെ ആകണമെന്ന് ആഗ്രഹിക്കരുത്. ഇല്ല, സംശയിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. സംശയം നല്ലതാണ്. സംശയം എന്നാൽ നിങ്ങൾ സത്യത്തെ അന്വേഷിക്കുന്നു എന്നാണ്. നിങ്ങളുടെ സംശയത്തെ ആശങ്കയായി മാറ്റരുത്. ആശങ്ക ഒരു രോഗമാണ്. എന്തോ കുഴപ്പമുണ്ടായിരിക്കണം. ഇത് ആശങ്കയാണ്. കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കൊള്ളാം, അത് കൊള്ളാം,
അത് നിങ്ങളെ ജാഗരൂകരും ഉണർവും അവബോധമുള്ളവരാക്കി നിലനിർത്തും. സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങളെ പഠിപ്പിക്കും. അതെ, ഇതൊരു നല്ല മാർഗമാണ്. Thank you.